ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുനാഫയുടെ ഡോയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ചില മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് ദിവസം ഫ്രീസറിൽ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിൽ വെച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ പുറത്തു നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുനാഫ ഡോ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് മൈദക്ക് അര കപ്പ് കോൺഫ്ലവറാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു കപ്പ് വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കോൺഫ്ലവറും ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. കട്ടയുണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഈ മാവ് നമ്മുടെ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഒരു കപ്പ് വെള്ളം ഇതിൻ്റെ പാകമായ അളവാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് ഒരുപാട് ലൂസായി പോകും. നമുക്ക് വിചാരിച്ച പോലെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഞാനിവിടെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഡോ തയ്യാറാക്കുന്നത്. ഈ ബോട്ടിൽ നമുക്ക് ആദ്യം ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു മൊട്ടുസൂചി എടുത്തിട്ടുണ്ട്. ഈ മൊട്ടുസൂചി ഉപയോഗിച്ച് അതിൻ്റെ മൂടിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഹോൾസ് ഒരുപാട് വലുതാക്കരുത്, ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്താൽ മാത്രം മതി. അത്രയും തിന്നായിട്ടാണ് നമുക്ക് ഈ കുനാഫ ഡോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഹോൾസ് ഇട്ട ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാം. പാൻ ചൂടായ ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ പാൻ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ചൂടാവണ്ട. ഒരുപാട് ചൂടായി കഴിഞ്ഞെങ്കിൽ ഇത് പെട്ടെന്ന് കളറ് മാറിപ്പോകും. നമുക്ക് ഈ ഒരു കളറ് തന്നെ കിട്ടണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ എടുക്കുകയും വേണം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകും, അപ്പോൾ നമ്മുടെ കുനാഫയും ചേഞ്ചായി പോകും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതുള്ളത്. നല്ല തിന്നായിട്ട് വേണം, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഹോൾസ് ഇടുമ്പോൾ വലിയ ഹോൾസ് ആയി പോകരുത്, ഒരു പിന്ന ഉപയോഗിച്ച് കുത്തിയാൽ മതി. ഇനിയിപ്പോൾ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ വെക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ ഡോ വെച്ച് കുനാഫയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. അപ്പോൾ പതിവ് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.